അസ്സലാമു അലൈക്കും, ഞാൻ അൻവറാണ്. അൻവർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വിദ്യാഭ്യാസ രംഗത്തെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ CBSE, ICSE, SSLC ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇനി പ്ലസ് വൺ അഡ്മിഷനുള്ള തിരക്കിലാണ് നമ്മുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയും 2020-2021 അധ്യയന വർഷത്തിലെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയവും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. 2020-2021 അക്കാദമിക് ഇയറിലെ പ്ലസ് വൺ പ്രവേശനത്തിന് ജൂലൈ 24 മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ആഗസ്റ്റ് 3 വരെ അപേക്ഷിക്കുവാനുള്ള അവസരമുണ്ട്. അഡ്മിഷന് അപേക്ഷിക്കുവാൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ധാരാളം സമയമുണ്ട്. 10 ദിവസത്തിലധികം നിങ്ങൾക്ക് ഇതിനുള്ള സമയമുണ്ട്. അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെ നിന്നാണോ, ഏത് ജില്ലയിൽ നിന്നാണോ അപേക്ഷ കൊടുക്കുന്നത്, ഏത് ജില്ലയിൽ ഏത് സ്കൂളിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് സെൻറ്ററിൽ നിന്നാണോ, ഏത് സർവീസ് സെൻ്ററിൽ നിന്നാണോ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത്, അപേക്ഷ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിൻ്റ് കോപ്പി, അതായത് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഡ്മിഷൻ ഡെസ്കിൽ നിങ്ങൾ ഓഗസ്റ്റ് 3 എത്തിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇതിൻ്റെ പ്രിൻ്റൗട്ട് നിങ്ങൾ ഓഗസ്റ്റ് 3 എത്തിച്ചിരിക്കണം. തൊട്ടടുത്ത ജില്ലകളുടെ ബോർഡറിൽ കടക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ കൊടുക്കുന്നത്, 2 ജില്ലയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ 2 ജില്ലയിലെയും തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ നിങ്ങൾ പ്രത്യേകം ഫോമുകൾ സമർപ്പിച്ചിരിക്കണം. ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അഡ്മിഷൻസ് പ്രോസസ് HS CAP വഴിയാണ് പ്രവേശന നടപടികൾ നടക്കുന്നത്. HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഓൺലൈനായി അപേക്ഷിക്കാം. പേര്, മാർക്ക് വിവരങ്ങൾ, താല്പര്യമുള്ള സ്ട്രീം എന്നിവ പൂരിപ്പിക്കാൻ മറക്കരുത്. അപേക്ഷാ ഫീസ് 25 രൂപയാണ്. അത് ഈ പ്രിൻ്റൗട്ടിൻ്റെ കൂടെ സ്കൂളിൽ കൊടുക്കുക. 2020-2021 അക്കാദമിക് ഇയറിലെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 6 പ്രസിദ്ധീകരിക്കുന്നതാണ്. ആദ്യ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 13 ഉണ്ടാകുന്നതാണ്. മുഖ്യ അലോട്ട്മെൻറ്റ് തീയതി ഓഗസ്റ്റ് 19 അവസാനിക്കുകയും ചെയ്യും. ക്ലാസുകൾ ഓഗസ്റ്റ് 20 തുടങ്ങും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടം ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 16 വരെ ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പ്ലസ് വൺ അഡ്മിഷൻ പ്രൊസീജിയർ 16 അവസാനിപ്പിക്കുന്ന തരത്തിലാണ് നിലവിൽ തീയതികൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ സർക്കുലറിൽ വന്നിട്ടുള്ള തീയതികളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. കാരണം COVID-19 അതിൻ്റെ സാമൂഹ്യ വ്യാപനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ തീയതികളിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ യഥാസമയം അൻവർ മീഡിയ വഴി അറിയിക്കുന്നതായിരിക്കും. അഡ്മിഷന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബോണസ് പോയിൻ്റുകൾ കിട്ടാവുന്ന തരത്തിൽ അപേക്ഷിക്കാൻ മറക്കരുത്. ബോണസ് പോയിൻ്റുകളെക്കുറിച്ചും പ്ലസ് വൺ അഡ്മിഷൻ്റെ മറ്റ് വിവരങ്ങളെക്കുറിച്ചും തുടർന്നും വീഡിയോകൾ അൻവർ മീഡിയ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. എന്നാൽ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടതും മറ്റുമുള്ളതുമായിട്ടുള്ള ഈ ചാനലിൻ്റെ മറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. 2020-2021 അധ്യയന വർഷത്തിലെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലസ് വൺ അഡ്മിഷന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.